മൊഡ്യൂൾ 2 എസ് ഹൈഡ്രോഗ്രാഫ് ഓർ എസ് കർവ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്, എസ് ഹൈഡ്രോഗ്രാഫ്. ഓൾറെഡി നമ്മൾ ഹൈഡ്രോഗ്രാഫ് എന്താണെന്ന് പഠിച്ചു, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അടുത്തത് എസ് ഹൈഡ്രോഗ്രാഫ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എസ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് സാധാ ഒരു ഹൈഡ്രോഗ്രാഫ് തന്നെ, എന്നാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് എഫക്റ്റീവ് റെയിൻഫോൾ ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ഒരു ഇൻഫിനിറ്റ് പീരീഡിൽ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റിസൾട്ട് ചെയ്യുന്ന ഹൈഡ്രോഗ്രാഫിനെ നമ്മൾ എസ് ഹൈഡ്രോഗ്രാഫ് എന്ന് വിളിക്കുന്നു. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് നോട്ട് ചെയ്യണം. പെയ്യുന്ന മഴ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫക്റ്റീവ് റെയിൻഫോൾ ആയിരിക്കണം, ഒരേ ശക്തിയോടായിരിക്കണം പെയ്യേണ്ടത്. ആൻഡ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് റേറ്റ് ആയിരിക്കണം, ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ പെയ്യുന്ന മഴയായിരിക്കണം. ആൻഡ് ആ പെയ്യുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് പീരീഡിലായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലേ അതിൽ നിന്ന് റിസൾട്ട് ചെയ്യുന്ന ഹൈഡ്രോഗ്രാഫിനെ നമുക്ക് എസ് ഹൈഡ്രോഗ്രാഫ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എസ് ഹൈഡ്രോഗ്രാഫ് എന്നുള്ള ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമുക്ക് റിസൾട്ടിംഗ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ഹൈഡ്രോഗ്രാഫിന് എസ് ഷേപ്പ് ആയിരിക്കും. ദാ ഈ ഒരു ഡയഗ്രാത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതൊരു എസ് ഷേപ്പിലാണ്. അപ്പോൾ ഇത് റൈസായി പോയി ഒരു ഒരു ഇക്വിലിബ്രിയം പോർഷനിൽ എത്തുന്നവരെ അത് ആ എസ് കർവിലായിരിക്കും, അല്ലെങ്കിൽ എസ് ഷേപ്പിലായിരിക്കും. അപ്പം ആ ഒരു പീക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് വന്നെത്തി. അപ്പൊ ഈ ഒരു പോയിന്റിൽ ദി ടൈം ഓഫ് ഇക്വിലിബ്രിയം ആണ് എന്താ ഹൈഡ്രോഗ്രാഫ് ഒരു കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് കണ്ടിന്യൂസ് റെയിൻഫോൾ കാണിക്കുന്നത്. ഡിസ്ചാർജ് ഇൻക്രീസ് ആയി ഒരു പോയിന്റിൽ എത്തിയിട്ട് പിന്നെ ത്രൂ ഔട്ട് സെയിം ഡിസ്ചാർജ് ആയിരിക്കും, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുകളിൽ ആ റെയിൻഫോൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ആ സെയിം ഇന്റൻസിറ്റി റെയിൻഫോൾ കാണിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ഒരേ രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയായിരിക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ വേറൊരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഓൾറെഡി പഠിച്ചതാണ്. അപ്പം സക്സസീവ് ആയിട്ട് വരുന്ന യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്സ് ആഡ് ചെയ്താലാണ് നമുക്ക് ഒരു എസ് ഹൈഡ്രോഗ്രാഫ് കിട്ടുന്നത്. ഈ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഇതിനകത്തിപ്പം അടുത്തടുത്ത് ഓരോ സക്സസീവ് ആയിട്ട് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്സ് നാല് ഹൈഡ്രോഗ്രാഫ്സ് വരച്ചതായിട്ട് കാണാം. അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് ഓരോ ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരുന്ന എന്താ അതൊരു കണ്ടിന്യൂസ് റേറ്റിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിസ്ചാർജ് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോഴത്തേനും പിന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ഈ സക്സസീവ് ആയിട്ടുള്ള യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്സിൽ നിന്ന് റിസൾട്ട് ചെയ്യുന്ന ഒരു ഹൈഡ്രോഗ്രാഫാണ് നമ്മുടെ എസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെയുള്ളൂ മനസ്സിലാക്കാനായിട്ട്. പെയ്യുന്ന മഴ കണ്ടിന്യൂസ് എഫക്റ്റീവ് ആയിട്ടുള്ള റെയിൻഫോൾ ആയിരിക്കണം, ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ പെയ്യുന്ന മഴയായിരിക്കണം, അതുകൂടാതെ ഇൻഫിനിറ്റ് പീരീഡിലുള്ള റെയിൻഫോൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കാരണമുണ്ടാകുന്ന ഹൈഡ്രോഗ്രാഫിനെ നമ്മൾ എസ് ഹൈഡ്രോഗ്രാഫ് എന്ന് വിളിക്കുന്നു. ഇനി അതിന്റെ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാച്ച്മെന്റ് ഏരിയ, അതിന്റെ ഏരിയ ഹെക്ടേഴ്സിലാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ക്യൂ നോട്ട് ഇസ് ഈക്വൽ ടു എ ആർ നോട്ട് ബൈ 36. അപ്പൊ ആർ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് എഫക്റ്റീവ് റെയിൻഫോൾ ആണ്. അതുകൂടാതെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഏരിയ ആണ്. ആൻഡ് ഇപ്പോൾ ഈ കാച്ച്മെന്റ് ഏരിയയുടെ ഏരിയ നമുക്ക് കിലോമീറ്റർ സ്ക്വയറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഫോമിലേക്ക് മാറ്റമുണ്ട്, 2.778 എ ആർ നോട്ട് ക്യൂമിക്സ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫോമിലയും ഇത് നമ്മുടെ തിയറി പോർഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ എസ് ഹൈഡ്രോഗ്രാഫിനെ പറ്റി എഴുതാനായിട്ട് ചോദിച്ചാൽ ആദ്യം നമ്മൾ എന്താണ് എസ് ഹൈഡ്രോഗ്രാഫ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ കാണിക്കണം, ഈ ഗ്രാഫ് രണ്ടും വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം, അതുകൂടാതെ ഈ ഫോമുല എഴുതാം. പിന്നീട് ഒരു എസ് ഹൈഡ്രോഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് തിയറി ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ചെയ്യേണ്ടത്. മോസ്റ്റ്ലി തിയറിയൊക്കെ ഒരു രണ്ടോ മൂന്നോ മാർക്കിനായിരിക്കും, പക്ഷെ പ്രോബ്ലം ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പം തിയറി ചോദിച്ചാലും ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തിയറി ചോദിക്കുമ്പോൾ ഇനി എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു എസ് ഹൈഡ്രോഗ്രാഫ് എന്നുള്ളതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കൺസ്ട്രക്ഷൻ ഓഫ് എസ് ഹൈഡ്രോഗ്രാഫ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്ത് കാണിക്കാം ഇതുപോലെ. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദി വാല്യൂസ് ഓഫ് എ 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഇസ് ഗിവൺ ബിലോ, കൺസ്ട്രക്ട് എസ് ഹൈഡ്രോഗ്രാഫ് ഫ്രം ഇറ്റ്. അപ്പോൾ ഒരു 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ടൈമും ഓർഡിനേറ്റ്സും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 0, 3, 6, 9 എക്സെട്ര, ആൻഡ് ഓർഡിനേറ്റ് 0, 9, 20, 35 എക്സെട്ര. ഓക്കെ, അപ്പം ഒരു 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ ഒരു എസ് ഹൈഡ്രോഗ്രാഫ് കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈമും ഓർഡിനേറ്റ്സും ടാബുലേറ്റ് ചെയ്തു. ആൻഡ് ഇനി
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സക്സസീവ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്സ് ചേരുമ്പോഴാണ് ഒരു എസ് ഹൈഡ്രോഗ്രാഫ് ആവുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഒരു 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒരു 6 അവറിന്റെയും കൂടെ ഓഫ്സെറ്റ് ഇവിടെ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു ചെറിയ കാൽക്കുലേഷൻ പാർട്ടാണ്. അപ്പൊ ഇതിനകത്ത് സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫൈനൽ ഓർഡിനേറ്റ് ഓഫ് എസ് ഹൈഡ്രോഗ്രാഫ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഓഫ്സെറ്റ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇപ്പോൾ ഒരു 6 അവർ തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 6 അവർ, അതിന് അടുത്ത 6 അവർ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന മഴയുടെ ഓർഡിനേറ്റ്സ്. ഓക്കെ, സോ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് 6 അവർ ഉണ്ട്. അടുത്തത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് രണ്ടും ടാബുലേറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ രണ്ട് വാല്യൂ എടുക്കുക, അതായത് 0 and 9. ഈ രണ്ട് വാല്യൂ ഇതേപോലെ നമ്മൾ എസ് ഹൈഡ്രോഗ്രാഫിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇവിടെ 0 9 എഴുതി. വീണ്ടും നമുക്കൊരു 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്തൊരു 6 അവറിന്റെ ഓഫ്സെറ്റ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് 6 നേർക്കാണ് നമ്മൾ അടുത്ത വാല്യൂ എഴുതേണ്ടത്. ഇപ്പൊ 6 നേർക്ക് നമ്മൾ ഇതാണ്ട് ഇവിടെയായിട്ട് 0 and 9 കൂടെ വീണ്ടും എഴുതുന്നു. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഇതൊക്കെ ഈ ഓർഡറിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് ഓരോ സ്റ്റെപ്പുകളാണ്, ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഓർഡിനേറ്റ്സിന്റെ ആ രണ്ട് വാല്യൂ എടുത്ത് ആദ്യം ഓർഡിനേറ്റ് ഓഫ് എസ് ഹൈഡ്രോഗ്രാഫിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അത് തന്നെ നമ്മൾ ഓഫ്സെറ്റിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പക്ഷെ എഴുതേണ്ടത് എവിടെയാണ്, നമുക്ക് 6 അവർ ഹൈഡ്രോഗ്രാഫ് ആണ് വേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ 6 നേർക്ക് താഴോട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് നമുക്കിവിടെ ഓൾറെഡി ഇതിന് നേർക്ക് 0 നേർക്ക് 20 കിടക്കുന്നുണ്ടല്ലോ, ആൻഡ് 9 നേരെ 35 കിടക്കുന്നുണ്ടല്ലോ, ആ രണ്ട് വാല്യൂസും കൂടെ കൂട്ടി കൂട്ടി ഓർഡിനേറ്റ് ഓഫ് എസ് ഹൈഡ്രോഗ്രാഫിലേക്ക് എഴുതണം. ഓക്കെ, അപ്പം 20 + 0 എത്രയാണ്? 20. അപ്പൊ അതിവിടെ എഴുതി. വീണ്ടും 35 + 9 കിട്ടുന്ന വാല്യൂ 44 ആണ്. സോ 44 ഇവിടെ എഴുതി. അപ്പൊ വീണ്ടും നമുക്ക് ഈ ടാബുലാർ കോളത്തിൽ ഈ രണ്ട് വാല്യൂസ് ഇപ്പൊ കിട്ടി, 20 ഉം 44 ഉം കിട്ടി. ഇനി ഈ കിട്ടുന്ന വാല്യൂ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത്, അല്ലെങ്കിൽ രണ്ട് രണ്ടൊരു സെറ്റ് ആയിട്ട് എടുത്ത് ഇവിടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ ഈ 20, 44 എസ് ഹൈഡ്രോഗ്രാഫിന്റെ അവിടെ കിട്ടിയ വാല്യൂ എടുത്ത് ഞാൻ ഓഫ്സെറ്റ് ഓർഡിനേറ്റിലേക്ക് മാറ്റി. ഓക്കെ, അപ്പൊ വീണ്ടും ഇവിടെ രണ്ട് വാല്യൂ ആയല്ലോ. വീണ്ടും നമുക്ക് കൂട്ടി എഴുതാം. 49 + 20 കിട്ടുന്ന ആൻസർ 69. അതേപോലെ 43 + 44 കിട്ടുന്ന ആൻസർ എന്താ? 87. ഇത്രയും കിട്ടി. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് രണ്ട് വാല്യൂ കിട്ടി, 69 ഉം 87 ഉം. ഇതെടുത്ത് എന്ത് ചെയ്യണം? വീണ്ടും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. 69 ഉം 87 ഉം. വീണ്ടും അഡീഷൻ, 35 + 69 = 104, 28 + 87 = 115. വീണ്ടും രണ്ട് വാല്യൂ കിട്ടും. അതെടുത്ത് വീണ്ടും താഴേക്ക് എഴുതുന്നു. അപ്പൊ ഈ രീതിയിലായിരിക്കണം നമ്മൾ എസ് ഹൈഡ്രോഗ്രാഫ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഒരു വാല്യൂ ഇതേപോലെ കോൺസ്റ്റന്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ സെയിം വാല്യൂ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത്രയും ചെയ്താൽ മതി, ഇനിയുള്ള വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഇവിടെ ഇപ്പം നോക്കി, നമ്മളിപ്പം ഇവിടെ 132 തന്നെ ആയിരിക്കണം ഇവിടെ എഴുതുന്നത്, പിന്നെ 138 ഇവിടെ വരും. അപ്പൊ വീണ്ടും നമ്മൾ ആ രണ്ട് വാല്യൂ എടുത്ത് താഴേക്ക് ഇടുമ്പോഴത്തേനും 138 138 എന്ന് വീണ്ടും താഴേക്ക് ആ ഒരു എന്താ കോൺസ്റ്റന്റ് വാല്യൂ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലാക്കാം ഇനിയുള്ളത് ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റിലോട്ട് എത്തി എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഓർത്തിരിക്കേണ്ടത്. ആദ്യത്തെ രണ്ട് ഓർഡിനേറ്റ് എസ് ഹൈഡ്രോഗ്രാഫ് ഓർഡിനേറ്റിലേക്ക് മാറ്റുക, അത് തന്നെ വീണ്ടും ഓഫ്സെറ്റ് ഓർഡിനേറ്റിലേക്ക് എടുത്ത് മാറ്റുക. മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പൊ അതിന് നേർക്കാണ് താഴേക്ക് എഴുതേണ്ടത്. പിന്നെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന, അതായത് ഓർഡിനേറ്റ് ഓഫ് 6 അവർ ഹൈഡ്രോഗ്രാഫും അടുത്തൊരു ഓഫ്സെറ്റ് 6 അവർ ഹൈഡ്രോഗ്രാഫിന്റെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ നമ്മൾ വീണ്ടും താഴേക്ക് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എസ് ഹൈഡ്രോഗ്രാഫിന്റെ ഒരു വലിയ പ്രോബ്ലം വന്നാലും സോൾവ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത്, നമുക്കിപ്പോൾ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് തരികയാണെങ്കിൽ അതിൽ നിന്ന് അതിനെക്കാട്ടി കൂടിയ അവേഴ്സിന്റെ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫോ അല്ലെങ്കിൽ കുറവുള്ള ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫോ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 4 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ്സ് നമുക്ക് തരികയാണ്, അതിൽ നിന്ന് എങ്ങനെ ഒരു 8 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 4നെക്കാട്ടി കുറവ് 2 അവർ എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം
എന്നുള്ളത് നമ്മൾ അടുത്ത് നോക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് രണ്ട് മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം. ഒന്നാമത്തെ മെത്തേഡ് സൂപ്പർ പൊസിഷൻ മെത്തേഡ് എന്ന് പറയും, രണ്ടാമത്തേത് നമ്മുടെ എസ് ഹൈഡ്രോഗ്രാഫ് മെത്തേഡ്. അപ്പൊ രണ്ട് രീതിയിലും എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ രണ്ട് മെത്തേഡിലും സൂപ്പർ പൊസിഷൻ മെത്തേഡാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എസ് ഹൈഡ്രോഗ്രാഫ് കുറച്ചും കൂടെ ടഫാണ്, പക്ഷെ എക്സാമിന് എടുത്തു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സോൾവ് ബൈ യൂസിങ് സൂപ്പർ പൊസിഷൻ മെത്തേഡ് അല്ലെങ്കിൽ സോൾവ് ബൈ യൂസിങ് എസ് ഹൈഡ്രോഗ്രാഫ് മെത്തേഡ് എന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പർട്ടിക്കുലർ മെത്തേഡിൽ തന്നെ സോൾവ് ചെയ്യേണ്ടി വരും. ഒന്നും ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് യൂണിറ്റ് പീരീഡ് ലോങ്ങർ ഹൈഡ്രോഗ്രാഫ് ഫ്രം എ ഗിവൺ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഓഫ് ഷോർട്ടർ പീരീഡ്. അപ്പോൾ ഒരു ഷോർട്ട് പീരീഡിന്റെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എങ്ങനെ ഒരു ലോങ്ങർ ഹൈഡ്രോഗ്രാഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ദ അവർലി ഓർഡിനേറ്റ് ഓഫ് എ 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആർ ഗിവൺ ബിലോ. അപ്പൊ തന്നിരിക്കുന്ന യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് 2 അവറിന്റെ ആണ്. ഡിറൈവ് എ 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഫോർ ദി സെയിം കാച്ച്മെന്റ്. അപ്പൊ ഒരു 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സൂപ്പർ പൊസിഷൻ മെത്തേഡിലൂടെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സൂപ്പർ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആ സെയിം ഇപ്പൊ 2 അവറിന്റെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണെങ്കിൽ ആ 2 അവർ വീണ്ടും സക്സീവ് ആയിട്ട് വരുന്ന 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ചേർത്ത് ചേർത്ത് വെക്കുക എന്ന് ഓർത്താൽ മതി. അപ്പൊ ഇതിനകത്ത് നോക്കി ടൈം തന്നിട്ടുണ്ട്, ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ് ആണ് തന്നിട്ടുള്ളത്, ഇതിൽ നിന്ന് നമ്മൾ 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഗിവൺ ക്യാപിറ്റൽ ടി നോട്ട് ഇസ് ഈക്വൽ ടു 2 അവേഴ്സ്. ഇവിടെ ക്യാപിറ്റൽ ടി നോട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് എത്രയാണ് തന്നേക്കുന്നത്, ഗിവൺ എത്രയാണ്, അത് ക്യാപിറ്റൽ ടി നോട്ടിൽ ഞാൻ എഴുതി. ആൻഡ് സ്മോൾ ടി നോട്ട് എന്ന് പറയുന്നത് 6 അവേഴ്സ്, നമുക്ക് കണ്ടുപിടിക്കാനുള്ള എത്ര അവറിന്റെ ആണ്, അതാണ് സ്മോൾ ടി നോട്ട്. ഓക്കെ, അപ്പം ഈ 2 അവർ നിങ്ങൾ നോക്കി, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു 3 2 അവേഴ്സ് ചേരുമ്പോഴാണ് ഒരു 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആവുന്നത്. ആണല്ലോ, 3 തവണ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ചേർത്ത് വെക്കുമ്പോൾ ഒരു 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് നമുക്ക് കിട്ടുന്നു. ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടത് 2 അവറിന്റെ ഓൾറെഡി ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഉണ്ട്, വീണ്ടും 2 തവണയും കൂടെ ഒരു 2 അവറിന്റെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് 3 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്താ ഒരു 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കിട്ടും. പക്ഷെ നമ്മൾ അതിനെ വീണ്ടും നമ്മൾ ആ 3 എന്നുള്ള ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനലി എസ് ഹൈഡ്രോഗ്രാഫ് കിട്ടുന്നത്. കാരണം നമ്മൾ 3 തവണയാണ് 2 അവേഴ്സിന്റെ ഹൈഡ്രോഗ്രാഫ് എടുത്തത്. ഓക്കെ, അപ്പം സിൻസ് ഈ ടി നോട്ട് എന്ന് പറയുന്നത് 3 അവേഴ്സ് 3 ഇൻറ്റു ക്യാപിറ്റൽ ടി നോട്ട് എന്നാണ് എഴുതിയേക്കുന്നത്. ടി നോട്ട് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ടി നോട്ട്. ദി ഡിസൈഡ് ഹൈഡ്രോഗ്രാഫ് ക്യാൻ ബി ഒബ്ടെയിൻഡ് ബൈ ടേക്കിംഗ് ദി സം ഓഫ് ഓർഡിനേറ്റ്സ് ഓഫ് 3 യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഓഫ് 2 അവർ ഡ്യൂറേഷൻ. അപ്പൊ 3 തവണ 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ക്രിയേറ്റ് ചെയ്ത് അത് 3 കൂടെ ആഡ് ചെയ്തിട്ട് ഈച്ച് ലാഗിംഗ് ബൈ 2 അവേഴ്സ് ആൻഡ് ഡിവൈഡ് ദി ഹോൾ അല്ലെങ്കിൽ ഡിവൈഡ് ദി സം ബൈ 3 എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, നമ്മൾ 3 ടൈംസ് ആണ് ഈ 2 അവേഴ്സ് എടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് ഫൈനലി നമ്മൾ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സൂപ്പർ പൊസിഷനിനകത്ത്. അപ്പൊ ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം, ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നോക്കാം. ടൈം തന്നിട്ടുണ്ട്, ഗിവൺ 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഒരു 2 തവണയും കൂടെ ഈ 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പം ഇതേ ഓർഡിനേറ്റ് തന്നെ, ഇതിനകത്ത് എളുപ്പമാണ് ചെയ്യാൻ, ഇതേ ഓർഡിനേറ്റ് തന്നെ വീണ്ടും നമ്മളൊരു 2 അവേഴ്സ് കഴിഞ്ഞിട്ട്, അതായത് 0 ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്, അടുത്ത 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുമ്പോൾ 1 2 2 നേർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ കണ്ടില്ലേ, താഴോട്ട് എഴുതിയേക്കുന്ന എല്ലാം സെയിം വാല്യൂസ് ആണ്. ക്വസ്റ്റിനകത്ത് 2 അവറിന്റെ തന്നിട്ടുള്ള സെയിം വാല്യൂസ് അതേപോലെ താഴോട്ട് താഴോട്ട് എഴുതുക. അപ്പൊ ഇത് ഈ ലൈൻ കഴിഞ്ഞിട്ട് താഴോട്ട് 2 വരി എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കണം. വീണ്ടും അടുത്ത ഒരു 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ഓഫ്സെറ്റും കൂടെ കണ്ടുപിടിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് 2 കഴിഞ്ഞ് 3 4 4 നേർക്ക് നമ്മൾ അടുത്ത 0 ഇടണം. ഓക്കെ, അത് താഴോട്ട് സെയിം വാല്യൂസ്. അപ്പോൾ ഒരു 4 ലൈൻസും കൂടെ താഴോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കണം. അപ്പൊ നമുക്ക് 3 തവണ 2 അവറിന്റെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ഓഫ്സെറ്റ്സ് ആയി, ഒന്നിത് പിന്നീട് 2 തവണയും കൂടെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, 3 2 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെയും കൂടെ സം കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഇതിന്റെ സം കണ്ടുപിടിച്ച് നമുക്ക് നേരെ നേരെ ആ ലൈൻസിൽ എഴുതാം. ആദ്യത്തത് 0, അടുത്തത് 1 2.7, പിന്നെ 5 + 1 എന്ന് പറയുന്ന 6, പിന്നെ 8 + 2.7 +
സീറോ. എത്ര കിട്ടി? 10.7. അടുത്ത ലൈനിൽ 9.8 പ്ലസ് 5 പ്ലസ് 1 15.8. സോ ഇതേപോലെ നമ്മൾ താഴേക്ക് ബാക്കി സം എല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആ സം എഴുതുമ്പോൾ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കണം. നമുക്കൊരു സീറോ വാല്യൂ മിക്കവാറും ആ ലാസ്റ്റിലെ വാല്യൂ അങ്ങനെ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് തന്നെ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് വാല്യൂ 0.50 ആണ്. അപ്പൊ ഇവിടെ ഈ വാല്യൂ നിങ്ങൾ 0.5 ആക്കണേ, അത് തെറ്റിപ്പോയതാണ്. പക്ഷെ ഫൈനൽ വാല്യൂ കറക്റ്റ് ആണ്. അപ്പം ഓർഡിനേറ്റ് ഓഫ് 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഫൈനലി ചെയ്യേണ്ടത്? കിട്ടുന്ന സമ്മിനെ, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ആ സമ്മിനെ ഡിവൈഡ് ചെയ്യണം. എത്ര കൊണ്ട്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ അതേപോലെ എഴുതിയിട്ടുണ്ട്, ഈ കിട്ടുന്ന സമ്മിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതിയേക്കാണ്. 0 ആദ്യം, 1 ÷ 3 0.2, 2.7 ÷ 3 0.54, അങ്ങനെ എല്ലാ വാല്യൂസും താഴോട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ 0.5 ആണ്, 0.5 ÷ 3 0.16 ആണ് കിട്ടുന്നത്. ഇവിടെ ലൈൻസ് ഒന്നും കറക്റ്റ് അല്ല. നിങ്ങൾ എഴുതുമ്പോൾ കറക്റ്റ് ലൈനിൽ തന്നെ, സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ എസ് ഹൈഡ്രോഗ്രാഫ് മെത്തേഡിലാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ഷോർട്ടർ ഓർ ലോങ്ങർ പീരീഡ് ഹൈഡ്രോഗ്രാഫ് ഫ്രം എ ഗിവൺ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. അപ്പോൾ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് തരികയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഷോർട്ടറോ ലോങ്ങറോ ആയിട്ടുള്ള ഹൈഡ്രോഗ്രാഫ് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് എടുക്കാം, അതും എസ് ഹൈഡ്രോഗ്രാഫ് മെത്തേഡ് വെച്ച്. അപ്പോൾ ഇത് ഒരു ഇച്ചിരി ടഫാണ്, കുറച്ച് ശ്രദ്ധിച്ചിരിക്കുക. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്, അതായത് ഓർഡിനേറ്റ് ഓഫ് റിക്വയർഡ് ഹൈഡ്രോഗ്രാഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ആർ നോട്ട് ടി നോട്ട്. ഈ ഡെറിവേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഫൈനൽ ഫോർമുല മാത്രം ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് വേണ്ടുന്ന ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ഇൻറ്റു ടി നോട്ട് ബൈ ടി നോട്ട് ആണ്. അപ്പൊ ടി നോട്ട് എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന ഹൈഡ്രോഗ്രാഫിന്റെ ആ അവർ ആണ്. ബൈ സ്മോൾ ടി നോട്ട് എന്ന് പറയുന്നത് നമുക്ക് എത്ര അവറിന്റെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ വാല്യൂ ആണ്. ഇപ്പോൾ 3 അവറിന് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് 6 അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 3/6, ആ ഒരു രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, ആൻഡ് ഡെൽറ്റ വൈ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനേറ്റ് ഓഫ് ഒറിജിനൽ എസ് കർവ് ആൻഡ് ഓഫ്സെറ്റ് എസ് കർവ്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഓർഡിനേറ്റ്സ് ഓഫ് 2 S-curves തൊട്ടടുത്തടുത്തുള്ള, അല്ലെങ്കിൽ 2 S-curve ഓർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ ഒരു S-curve ഓർഡിനേറ്റ് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക, വീണ്ടും അത് കഴിഞ്ഞിട്ട് അതേ ഡ്യൂറേഷനിലെ നെക്സ്റ്റ് S-curve ഡ്യൂറേഷനും അല്ലെങ്കിൽ ഓഫ്സെറ്റും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടിനെയും കൂടെ ഡിഫറൻസ് ആണ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് മൾട്ടിപ്ലൈഡ് ബൈ ടി നോട്ട് ബൈ ടി നോട്ട്. അപ്പം ഈ ഒരു ഫോർമുല വെച്ച് ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ഫൈനലി ലാസ്റ്റ് വരേണ്ട ആ ഒരു വാല്യൂ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കടക്കാം, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പിടികിട്ടും. ഈ പ്രോബ്ലം നോക്കാം. ഡിറൈവ് എ 3 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഫ്രം എ 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആസ് ഗിവൺ ബിലോ. അപ്പം ഓർഡിനേറ്റ് ആണ് ഈ ആസ് ഗിവൺ ബിലോ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ടൈം തന്നിട്ടുണ്ട്, 39 കഴിഞ്ഞ ഒരു വാല്യൂ കൂടെ ഉണ്ട്, 42. അതേപോലെ ഇവിടുത്തത് അതിന്റെ നേർക്ക് നേർക്ക് എഴുതുക ഓർഡിനേറ്റ്, ലാസ്റ്റ് ഓർഡിനേറ്റ് 0 ആണ്. അത് നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നീട് അപ്പൊ ഇതിനകത്ത് ഒരു 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എത്രന്റെ ആണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് വേണ്ടുന്നത്? 3 അവറിന്റെ ആണ് വേണ്ടുന്നത്. അപ്പോൾ വലിയൊരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൽ നിന്ന് ചെറിയൊരെണ്ണം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ടി നോട്ട് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന അവർ ആണ് അല്ലെ, 6 അവർ, ആൻഡ് സ്മോൾ ടി നോട്ട് എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഫോർമുലയിലോട്ട് ആദ്യം തന്നെ അപ്ലൈ ചെയ്യാം. ഹിയർ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്, ഫൈനൽ ഓർഡിനേറ്റ്, അതായത് ഈ ലാസ്റ്റ് കോളത്തിൽ കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് എന്താ, ഡെൽറ്റ വൈ ഇൻറ്റു ടി നോട്ട് ബൈ ടി നോട്ട്. ആ ക്യാപിറ്റൽ ടി നോട്ട് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ് ബൈ എത്രയിൻ്റെ ആണോ വേണ്ടുന്നത് അത് ഡിവൈഡ് ചെയ്ത് എഴുതിയിരിക്കുന്നു. ഈ ഫോർമുല ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 6/3 2 ആയതുകൊണ്ട് നമുക്ക് 2 ∆y ആയിരിക്കും നമുക്ക് ഫൈനലി കിട്ടേണ്ട ഓർഡിനേറ്റിന്റെ വാല്യൂ, അതായത് ഈ കോളം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് 2 കൊണ്ട് ഡെൽറ്റ വൈ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഇനി എങ്ങനെയാണ് ഈ ഡെൽറ്റ വൈ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പൊ ഡെൽറ്റ വൈ കോളം നമ്മൾ ഇടണം, ഈ കോളം ഒക്കെ ടാബ്ലെ കോളം ഇതേപോലെ തന്നെ ആദ്യം ക്രിയേറ്റ് ചെയ്ത് ഇടണം. അതിന്റെ ഓർഡിനേറ്റ് അല്ലെങ്കിൽ അതിൽ എഴുതേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ച് തന്നെ വെച്ചേക്കണം, കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ ഡെൽറ്റ വൈ കിട്ടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഡിനേറ്റ് ഓഫ് എസ് കർവിൽ നിന്ന് തൊട്ടടുത്ത ഒരു ഓഫ്സെറ്റ് ഓഫ് എസ് കർവിന്റെ വാല്യൂ കൊണ്ട് നമ്മൾ
മൈനസ് ചെയ്താൽ ഡെൽറ്റ വൈ കിട്ടും. അപ്പൊ അതിന് രണ്ടിനു വേണ്ടിയിട്ട് കോളംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓർഡിനേറ്റ്സ് ഓഫ് എസ്കർവ് ആദ്യം കണ്ടുപിടിക്കണം, പിന്നെ ഓർഡിനേറ്റ് ഓഫ്സെറ്റ് എസ്കർവും കണ്ടുപിടിക്കണം. ഇത് രണ്ടും രണ്ട് എസ്കർവിന്റെ ഓർഡിനേറ്റ്സ് ആണ്. ആ രണ്ട് ഓർഡിനേറ്റും കൂടെ കുറയ്ക്കുമ്പോഴാണ് ഡെൽറ്റ വൈ കിട്ടുന്നത്. ഓർഡിനേറ്റ് ഓഫ് എസ്കർവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ആദ്യം എസ്കർവ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് പഠിച്ചല്ലോ. അതിനകത്ത് ചെയ്ത പോലെ തന്നെയാണ് ഈ ഓർഡിനേറ്റ് ഓഫ് എസ്കർവ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ ആദ്യം എങ്ങനെയാണ് ഈ ഓർഡിനേറ്റ് ഓഫ് എസ്കർവ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ടൈമും തന്നിരിക്കുന്ന 6 അവറിന്റെ ഓർഡിനേറ്റ്സും ആണ് ഈ രണ്ട് കോളത്തിൽ എഴുതിയേക്കുന്നത്. ആൻഡ് അത് എഴുതിയതിനു ശേഷം നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം, അതിൽ നിന്ന് നമുക്ക് ഓർഡിനേറ്റ് ഓഫ് എസ് കർവ് കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രോബ്ലം തന്നെ, അതായത് എസ് ഹൈഡ്രോഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്രോബ്ലം പഠിച്ചല്ലോ. ഇതിനകത്ത് എങ്ങനെയാ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആദ്യത്തെ രണ്ട് ഓർഡിനേറ്റ്സ് എടുത്ത് ഓർഡിനേറ്റ് ഓഫ് എസ് ഹൈഡ്രോഗ്രാഫിലേക്ക് എഴുതി, വീണ്ടും അത് താഴേക്ക് ഓഫ്സെറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, അത് ആഡ് ചെയ്തപ്പോൾ ഈ വാല്യൂ കിട്ടി, വീണ്ടും അത് താഴേക്ക് കൊണ്ടുവന്നു. സോ ഈ മെത്തേഡാണ് നമ്മൾ മറ്റേടത്തും ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് ഇതിൽ അതേപോലെ തന്നെ നോക്കാം. അപ്പൊ ഇതിൽ ആദ്യം തന്നെ 0 ഉം 9 ഉം ഈ രണ്ട് വാല്യൂസ് നമ്മൾ എടുത്ത് സെയിം അത് തന്നെ ഓർഡിനേറ്റ് ഓഫ് എസ് കർവിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു അല്ലെ. വീണ്ടും നമുക്ക് എത്ര അവറിന്റെ ആണ് വേണ്ടുന്നത്, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ് അടുത്ത ഓഫ്സെറ്റിൽ വേണ്ടത്. ഓഫ്സെറ്റിൽ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു 6 അവർ ഓർഡിനേറ്റ് ആണുള്ളത്, ആൻഡ് ഓഫ്സെറ്റ് ഓർഡിനേറ്റും 6 അവറിന്റെ തന്നെ ആയിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് ആ എസ് കർവ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. രണ്ടും സെയിം ഡ്യൂറേഷൻ ആയിരിക്കണം. അപ്പം 6 നേർക്ക് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, ഈ 0 ഉം 9 ഉം ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാലോ 20 + 0 = 20, 35 + 9 = 44 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് 20 ഉം 44 ഉം വാല്യൂസ് കിട്ടി. വീണ്ടും 20 ഉം 40 ഉം എടുത്ത് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇത് കിട്ടിയതിന് ശേഷം ഇത് വീണ്ടും എന്തായിട്ട് ഓർഡിനേറ്റ് ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫുമായിട്ട് ആഡ് ചെയ്ത് എഴുതണം. അതായത് 49 + 20 ആണ് നമ്മുടെ എന്ത്, 69. 43 + 44 ആണ് നമ്മുടെ 87. വീണ്ടും ഈ രണ്ട് വാല്യൂ കിട്ടി, അതെടുത്ത് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ ഈ രീതിയിൽ ചെയ്ത് പോകുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ആ ഇക്വിലിബ്രിയം പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ 42 വരെ ഉണ്ടല്ലോ ടൈം. അപ്പൊ 42 കഴിഞ്ഞിട്ട് പോകുന്നവരെ നമുക്ക് കഴിഞ്ഞൊരു ഒന്നോ രണ്ടോ വരി എഴുതിയാൽ മതി, അത് കഴിഞ്ഞിട്ട് അവിടെ നിർത്തിവെക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഓർഡിനേറ്റ് ഓഫ് എസ് കർവിന്റെ കോളം ഈ ഒരു രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എസ് കർവിന്റെ ഓർഡിനേറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു തവണയും കൂടെ നമ്മൾ അതിന്റെ ഓഫ്സെറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേ വാല്യൂസ് നമുക്ക് വീണ്ടും ഒന്നും കൂടെ എഴുതി കൊടുത്താൽ മതി. പക്ഷെ എവിടെയാണ് എഴുതി കൊടുക്കേണ്ടത്, നമുക്ക് എത്ര അവറിന്റെയാണ് ഹൈഡ്രോഗ്രാഫി ഇനി വേണ്ടുന്നത്, 3 അവറിന്റെയാണ്. അപ്പൊ 3 എന്ന് പറയുന്ന ആ ഒരു ടൈം ഡ്യൂറേഷന്റെ നേർക്കായിരിക്കണം നിങ്ങൾ രണ്ടാമത്തെ തവണ ആ ഓഫ്സെറ്റ് എഴുതി കൊടുക്കേണ്ടത്. അതായത് ഈ കിട്ടിയ വാല്യൂ തന്നെ വീണ്ടും ഒന്നും കൂടെ എഴുതി ചേർക്കുന്നു. ഓക്കെ, അപ്പം 0 9 20 എന്നുള്ള ആ വാല്യൂ ഇവിടെ അതേപോലെ ഒന്നുകൂടെ എഴുതുക. ആൻഡ് ഈ 3 അവർ ഡ്യൂറേഷന് നേർക്കായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇത് രണ്ടും കിട്ടി. ഓർഡിനേറ്റ് ഓഫ് എസ് കർവും കിട്ടി, അതിന് തൊട്ടടുത്ത ഒരു ഓഫ്സെറ്റും കിട്ടി. ഈ രണ്ട് വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡെൽറ്റ വൈ കണ്ടുപിടിക്കലാണ്. ഡെൽറ്റ വൈ ഇതിന്റെ രണ്ടിന്റെയും കൂടെ എന്താ ഡിഫറൻസ് ആണ്. അപ്പൊ 0 ആദ്യം എഴുതി, 9 - 0 = 9 കിട്ടി. 20 - 9 എത്ര, 11. 44 - 20 = 24, അങ്ങനെ താഴെ വരെ. 144 - 144 = 0, താഴോട്ട് 0 വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഡെൽറ്റ വൈ വാല്യൂം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഓർഡിനേറ്റ് ഓഫ് 3 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫോർമുല 2 × ഡെൽറ്റ വൈ. അപ്പൊ ഈ കിട്ടിയ ഡെൽറ്റ വൈ വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ് ഈ വാല്യൂസ്. ഓക്കെ, അപ്പൊ 0 9 × 2 = 18, 11 × 2 = 22, അങ്ങനെ ഓരോ വാല്യൂസും 6 × 2 = 12, 3 × 2 = 6, അങ്ങനെ എല്ലാ വാല്യൂസും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫൈനലി ഉള്ള ഓർഡിനേറ്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ രീതിയിലായിരിക്കണം എസ് ഹൈഡ്രോഗ്രാഫ് വെച്ച് നമുക്ക് എന്താ വേറൊരു ഡ്യൂറേഷൻ ഹൈഡ്രോഗ്രാഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ഇത് ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, ഈ എസ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്ന പോർഷനകത്ത് ഇതിന്റെ സ്റ്റെപ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഹിൻസ് ഒക്കെ എഴുതി നോക്കി പഠിക്കുക. ഓക്കെ.